നമസ്കാരം. നാളുകളായി സി പി എമ്മിന്റെ എല്ലാ കൊള്ളരുതായ്മകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മറയ്ക്കാനായി പഠിച്ച പണി പതിനെട്ടും പറ്റുന്ന സി പി എം നിലം പതിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. എങ്ങനെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം നേതൃത്വം ഇപ്പോൾ പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ്. സ്വപ്ന സുരേഷ്, അശ്വതി തുടങ്ങിയവർ സി പി എമ്മിന്റെ ഉറക്കം കളയുന്ന പശ്ചാത്തലത്തിലാണ് സി പി എമ്മിന്റെ പുതിയ നൂക്കണങ്ങൾ. ഇനി ഇത് എന്തൊക്കെ വയ്യാവലി ആകുമോ എന്ന് കണ്ടു തന്നെ അറിയാം. ഇനി എന്താണ് സി പി എമ്മിന്റെ പുതിയ തീരുമാനം എന്നറിയാം. വിവാദത്തിൽപ്പെടുന്ന നമ്മുടെ മന്ത്രിമാരടക്കം എല്ലാ മന്ത്രിമാരുടെ ഓഫീസുകളിൽ പാർട്ടി നിയന്ത്രണം കർശനമാക്കുകയാണ്. ഫോൺ കുരുക്കാകുന്ന കാലമാണിതെന്നും അതിനാൽ ഫോൺ ഉപയോഗത്തിൽ മിതത്വം വേണമെന്നും പാർട്ടി നിർദ്ദേശിക്കുന്നു. സ്വപ്ന സുരേഷ് ഉണ്ടാക്കിയ വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഇത്. ഹണി ട്രാപ്പിൽ പോലീസിനെ കുടുക്കിയ അശ്വതിക്കും ചില മന്ത്രി ഓഫീസിൽ ബന്ധമുണ്ടെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മന്ത്രിമാരുടെ ഓഫീസിലെ നിയന്ത്രണവും നിരീക്ഷണവും. ഇതിനായി സ്റ്റാഫ് അംഗങ്ങൾക്കും സി പി എം മാർഗരേഖ ഇറക്കിയിട്ടുണ്ട്. വ്യക്തി താല്പര്യങ്ങൾക്കും സ്ഥാപിത താല്പര്യങ്ങൾക്കും കീഴ്പ്പെടാതിരിക്കാൻ ശ്രദ്ധ വേണമെന്നാണ് നിർദ്ദേശം. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. പാർട്ടിയുടെ വാൽ 12 കൊല്ലം കുഴലിലിട്ടാലും നീരില്ല സഖാക്കളെ. ഇതുറപ്പാക്കാൻ ഓരോരുത്തരുടെയും പ്രവർത്തനം പരിശോധിക്കണമെന്നും പറയുന്നുണ്ട്. കുരുക്കാകുന്ന കാലമാണിതെന്നും അതിനാൽ ഫോൺ ഉപയോഗത്തിൽ മിതത്വം വേണമെന്നും പാർട്ടി നിർദ്ദേശിക്കുന്നുണ്ട്. സ്വപ്ന സുരേഷും അശ്വതിയും ഫോണിലൂടെയാണ് ബന്ധങ്ങൾ സ്ഥാപിച്ചത്. ഈ റെക്കോർഡുകൾ പുറത്തു വന്നത് സർക്കാരിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത്. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നത്. മൊബൈൽ ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും പറയുന്ന രീതി ഉണ്ടാകരുത്. പറയുന്ന കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. പരാതികൾ ഫോണിലൂടെ സ്വീകരിക്കരുത്. പരാതി പറയാൻ വിളിക്കുന്നവരോട് അവ എഴുതി നൽകാൻ നിർദ്ദേശിക്കണം. പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഫോൺ വഴി നൽകരുതെന്നും നിർദ്ദേശമുണ്ട്. എല്ലാ ഫോണുകളിലും റെക്കോർഡിംഗ് സംവിധാനമുള്ളത് കൊണ്ടാണ് ഈ കരുതലുകളിലേക്ക് സി പി എം കടക്കുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നാണ് മന്ത്രിമാരുടെ ഓഫീസിന് സി പി എം നിർദ്ദേശം നൽകുന്നത്. പലതും പറയാതെ മാർഗരേഖയിൽ പറയുന്നുമുണ്ട്. സ്ഥാപിത താല്പര്യക്കാർ പലതരം ദൗർബല്യങ്ങളെയും ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. ഇക്കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണമെന്നും പറയുന്നുണ്ട്. ഓഫീസ് അംഗങ്ങളുടെ പ്രവർത്തനം കൃത്യമായി വിലയിരുത്തണം. പ്രധാന കാര്യങ്ങളിൽ കൂട്ടായ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കണം. ഈ കാര്യങ്ങളിൽ പ്രത്യേക ഉത്തരവാദിത്തം മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെയാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. സർക്കാർ നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരെയും വകുപ്പ് മേധാവികളെയും യോഗം വിളിച്ച് തീരുമാനം നടപ്പാക്കാനുള്ള ചുമതല മന്ത്രിമാരുടെ ഓഫീസുകൾക്കായിരിക്കും ഉണ്ടാവുക. ഓഫീസുകളുടെ പൊതുവിലുള്ള പ്രവർത്തനം പ്രൈവറ്റ് സെക്രട്ടറിമാർ പാർട്ടിയെ അറിയിക്കണം. ഓഫീസ് ജീവനക്കാർ ഓഫീസിൽ വരുന്നവരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഓഫീസ് വിട്ട് ജീവനക്കാർ പുറത്തു പോകുമ്പോൾ അവർ എവിടെയാണെന്ന വിവരം ഓഫീസിലുണ്ടാകണം. ഓഫീസ് ജീവനക്കാരുടെ യോഗം മാസത്തിലൊരിക്കലെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു ചേർക്കണം. ഓഫീസിലെ ഉയർന്ന തസ്തികയിൽ പ്രവർത്തിക്കുന്നവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൂടിയിരുന്ന് ചർച്ച നടത്തണം. അതത് ദിവസങ്ങളിൽ ഉയർന്നുവരുന്ന പ്രധാന പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാൻ ഓഫീസിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണം. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികളിൽ ശരിയായ ഇടപെടൽ ഉണ്ടാകണമെന്നും നിർദ്ദേശമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.